അറബിയിലെ രണ്ടാമത്തെ പാഠമാണ് അൽ വിഖായ. സെക്കൻഡ് യൂണിറ്റ് ആണ് അൽ വിഖായ, പ്രതിരോധം. പ്രതിരോധം, വിഖായ എന്നാൽ പ്രതിരോധം. 24-ാമത്തെ പേജിൽ ധാരാളം വാക്കുകളുണ്ട്, പിക്ചറുകളുണ്ട് അല്ലേ. ഒന്നാമത്തത് തൊബീബൻ, ഡോക്ടറാണ്. തൊബീബ് എന്നാൽ ഡോക്ടർ. രണ്ടാമത്തെ ഫോട്ടോ മുമറ്റിലത്തുൻ, നഴ്സിൻ്റെ ഫോട്ടോയാണ്. മുമറ്റിലത്തുൻ എന്നാണ് നഴ്സിന് പറയുക, മുമറ്റിലത്തുൻ. മൂന്നാമത്തേത് ഒരു രോഗിയുടെ ഫോട്ടോ ആണ് നാം കാണുന്നത്, മരീലുൻ എന്നാണ് രോഗിക്ക് പറയുക, മരീലുൻ. നാലാമത്തേത് സ്റ്റെതസ്കോപ്പ്, സമാത്തു തൊബീബി, ഡോക്ടർ പൾസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണ, ഹൃദയമിടിപ്പൊക്കെ നോക്കണ സാധനമാണ് സ്റ്റെതസ്കോപ്പ്. സമാത്തു തൊബീബ് എന്നാണ് പറയുക, സമാത്തു തൊബീബ്. മിഹ്കനത്തുൻ എന്നാൽ സിറിഞ്ച്, സിറിഞ്ച്. മിഹ്കനത്തുൻ, സിറിഞ്ച്. കുർസു ദവാ, ഗുളിക. കുർസു ദവാ, ടാബ്ലറ്റ്. കുർസു ദവാ. കുഫാസ് എന്നാൽ ഗ്ലൗസ്. നാം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന സാധനമാണ് കുഫാസ്, ഗ്ലൗസ്. കിമാമത്ത്, കമ്മാമ, കിമാമ എന്നൊക്കെ പറഞ്ഞാൽ മാസ്ക്. മിൻഷഫത്തുൻ, തോർത്തനാണ് മിൻഷഫത്തുൻ എന്ന് പറയുക, മിൻഷഫത്തൻ. ഉൽബത്തു അക്കലാം, പേനയിടുന്ന പെട്ടിക്കാണ്. ഉൽബത്തുൻ എന്നാൽ ബോക്സ്, അക്കലാം എന്നാൽ പേനകൾ. കലമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അക്കലാം. കലമുൻ ജമ അക്കലാം, പേനകൾ. ദൗറപ്പുൻ എന്നാൽ ഫ്ലാസ്ക്, ദൗറപ്പുൻ, ഫ്ലാസ്ക്. സാത്തുൻ എന്നാൽ ക്ലോക്ക്. പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും ചില വാക്കുകൾ പരിചയപ്പെടുന്നു എന്ന് മാത്രം. റിയാദത്തുൽ അസ്നാനി, ഡെന്റൽ ക്ലിനിക്ക്. റിയാദത്തുൻ എന്നാൽ ക്ലിനിക്ക്. അസ്നാൻ എന്നാൽ സിന്നുൻ എന്നതിൻ്റെ ജമാണ്, ബഹുവചനമാണ് അസ്നാൻ. സിന്നുൻ എന്നാൽ ഒരു പല്ല്, അസ്നാൻ എന്നാണ് പല്ലുകൾ. പല്ലുകളുടെ ആശുപത്രി, ദന്താശുപത്രി, ഡെന്റൽ ക്ലിനിക് എന്നാണ് റിയാദത്തുൽ അസ്നാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒരു ഹബീബ് എന്ന രോഗിയും ഒരു ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് ഈ പാഠത്തിൽ. ഹബീബ്, ആദ്യമായി അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. തൊബീബ്, ഡോക്ടർ അതിൻ്റെ മറുപടി പറയുകയാണ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, നിങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. മാദാ അസോബക്ക, എന്താണ് താങ്കളെ ബാധിച്ചത്, എന്താണ് താങ്കൾക്ക് പറ്റിയത്. മാദാ എന്താണ്, അസോബക്ക താങ്കളെ ബാധിച്ചു, ക എന്നാൽ നിന്നെ, താങ്കളെ. അസോബ എന്നാൽ ബാധിച്ചു, പറ്റി. അപ്പോൾ രോഗി ഹബീബ് പറയുന്നു, രോഗിയായ ഹബീബ് എന്നാണ് രോഗിയുടെ പേര്. ഹബീബ് പറഞ്ഞു, അസോബനി എന്നെ ബാധിച്ചു, അസോബ ബാധിച്ചു നീ എന്നെ. അലമുൽ അസ്നാൻ, പല്ല് വേദന എന്നെ ബാധിച്ചു. അലം എന്നാൽ വേദന, അസ്നാൻ എന്നാണ് പല്ലുകൾ, പല്ലുകളുടെ വേദനയാണ് എന്നെ ബാധിച്ചത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, മത്ത ബദ, എപ്പോഴാണ് ആരംഭിച്ചത്, മത്ത എപ്പോൾ, മത്ത എപ്പോൾ, ബദ സ്റ്റാർട്ട് ചെയ്തു, മത്ത ബദ എപ്പോഴാണ് ആരംഭിച്ചത്. ഹബീബ് രോഗി പറയുകയാണ്, കബല യോമൈൻ, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ്. കബൽ എന്നാൽ മുമ്പ്, കബല എന്നാൽ മുമ്പ്, ബദ എന്നാൽ ശേഷം, യോമൈൻ എന്നാൽ രണ്ട് ദിവസങ്ങൾ. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തുടങ്ങിയത്. തൊബീബ് ഡോക്ടർ വീണ്ടും ചോദിക്കുന്നു, ഹൽ തനാവൽത്ത ദവ, താങ്കൾ വല്ല മരുന്നും താങ്കൾ കഴിച്ചോ, ഹൽ ആണോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് ഹൽ എന്ന പദം. തനാവൽത്ത, താങ്കൾ കഴിച്ചോ, അദ്ദവ മരുന്ന്, ദവ എന്നാൽ മരുന്ന്. അദ്വിയത്തൻ എന്നാണ് ദവാന്റെ ജം. ഹൽ തനാവൽത്ത ദവ, താങ്കൾ മരുന്ന് കഴിച്ചോ. ഹബീബ് പറയുന്നു, ഇല്ല, ഇല്ല. മാ തനാവൽത്തു അദ്ദവ, ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. മാ എന്നാൽ ഇല്ല എന്നും അർത്ഥമുണ്ട്. മാ ഇല്ല തനാവൽത്തു, ഞാൻ കഴിച്ചു അദ്ദവ മരുന്ന്, ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. തൊബീബ് ഡോക്ടർ വീണ്ടും ചോദിക്കുന്നു, ഇഫ്തഹ് ഫാക്ക, താങ്കളുടെ വായ തുറക്കൂ. ഇഫ്തഹ് നീ തുറക്ക്, ഫാക്ക നിന്റെ വായ. ഇഫ്തഹ് നീ തുറക്ക, അതൊരു കൽപ്പനാക്രിയയാണ്, ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇഫ്തഹ് നീ തുറക്ക്, ഫാക്ക നിന്റെ വായ. അരിനി സിന്നക്ക, നിന്റെ പല്ല് എന്നെ കാണിക്കൂ. അരിനി എന്നെ കാണിക്കൂ, സിന്നക്ക നിന്റെ പല്ല്. സിന്നു എന്നാൽ പല്ല്, ക എന്നാൽ നിന്റെ, താങ്കളുടെ. താങ്കളുടെ പല്ല് എന്നെ കാണിക്കൂ, അരിനി എന്നെ കാണിക്കൂ, സിന്നക്ക താങ്കളുടെ പല്ല്. ഹബീബ് പറയുന്നു, അലമുൻ ഷദീദുൻ യാ സയ്യിദി, സാറേ ശക്തമായ വേദനയുണ്ട്. അലമുൻ എന്നാൽ വേദന,
ഷദീദുൻ, ശക്തമായ വേദന. യാ സയ്യിദി, സാറേ, ഡോക്ടറെ എന്നൊരു ബഹുമാനത്തോടു കൂടി പറയുന്ന ഒരു വാക്കാണ് യാ സയ്യിദി, എൻ്റെ ഡോക്ടറെ എന്നുള്ളൊരു ഉദ്ദേശമാണ്. എൻ്റെ സാറേ, ശക്തമായ വേദനയുണ്ട്. അലമുൻ ഷദീദുൻ, ശക്തമായ വേദനയുണ്ട്. ഡോക്ടർ അത്തബീബ്, തനാവൽ ഹാദൽ കുർസ, ഈ മരുന്ന് നീ കഴിക്ക്, ഈ ടാബ്ലറ്റ് നീ കഴിക്ക്. തനാവൽ, നീ കഴിക്ക്. ഹാദൽ കുർസ, ഈ മരുന്ന്, ഈ ടാബ്ലറ്റ്, ഈ ഗുളിക നീ കഴിക്ക്. കുർസുദ്ദവ എന്നാൽ ഗുളിക, ടാബ്ലറ്റ് എന്നൊക്കെയാണ് അർത്ഥം. തനാവൽ ഹാദൽ കുർസ, ഈ ഗുളിക താങ്കൾ കഴിക്കൂ. ഹബീബൻ, ശുക്രൻ യാ സയ്യിദി, ശുക്രൻ, നന്ദി. താങ്ക്സ് യാ സയ്യിദി, എൻ്റെ സാറേ, താങ്ക്സ്. തൊബീബ്, ഡോക്ടർ പറയുക, നെല്ലിഫ് അസ്നാനക്ക കുല്ലയോമൻ, നെല്ലിഫ്, നീ വൃത്തിയാക്ക്. അസ്നാനക്ക, താങ്കളുടെ പല്ലുകൾ. കുല്ലയോമിൻ, എല്ലാ ദിവസവും, എല്ലാ ദിവസവും നീ താങ്കൾ താങ്കളുടെ പല്ലുകൾ വൃത്തിയാക്കണം എന്നുള്ളതാണ് ഈ പാഠം. നുക്മിലു കമാഫിൽ മിസാൽ, ആക്ടിവിറ്റീസിലുള്ള നുക്മിലു കമാഫിൽ മിസാൽ ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ നമുക്ക് പൂർത്തീകരിക്കാം. നുക്മിലു, നമുക്ക് പൂർത്തീകരിക്കാം. കമാഫിൽ മിസാൽ ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. മാത എന്ന് കൊടുത്തിട്ട് ഒരു ഡാഷ്, അതിനുശേഷം തനാവല എന്ന ഫ്യോല്, ഭക്ഷണം കഴിച്ചു എന്ന ഫ്യോല അവിടെ കൊടുത്തിരിക്കുന്നു. ഉദാഹരണം കൊടുത്തിരിക്കുന്നത് മാത തനാവൽത്ത, താങ്കൾ അല്ലെങ്കിൽ നീ, നീ എന്താണ് കഴിച്ചത്? മാത എന്താണ് തനാവൽ തന്നെ കഴിച്ചത്, എന്താണ് താങ്കൾ കഴിച്ചത്? തനാവല എന്നാൽ നീ കഴിച്ചു, തനാവൽത്ത എന്നാൽ താങ്കൾ കഴിച്ചു. തനാവല എന്നതിൻ്റെ അവസാനത്തിലെ ലാമന് എന്ത് ചെയ്തു? സുക്കുൻ കൊടുത്തു. ശേഷം ഒരു താവും ഇട്ടുകൊടുത്താൽ തനാവൽത്ത. അവസാനത്തെ അക്ഷരത്തിന് സുക്കുൻ കൊടുക്കുക, പിന്നെ ഒരു താവും ഇട്ടുകൊടുത്തു. അപ്പോൾ എന്തായ അർത്ഥം? താങ്കൾ കഴിച്ചു, നീ കഴിച്ചു. ഏ മാതാ തനാവൽത്ത, താങ്കൾ എന്താണ് കഴിച്ചത്, നീ എന്താണ് കഴിച്ചത്? അതുപോലെ അഞ്ച് ഉദാഹരണങ്ങൾ, അഞ്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മത്ത, എപ്പോൾ, ഡാഷ്, ലഹബ, ലഹബ എന്നാൽ പോയി. താങ്കൾ എപ്പോൾ പോയി എന്ന് ചോദിക്കണം. അവിടെ മത്ത ലഹബത്ത എന്നാണ് വരിക. ഒന്ന് ഞാൻ ആൻസർ പറഞ്ഞു തരാം, മറ്റുള്ളവർ നിങ്ങൾ ചെയ്യുക. മത്ത ലഹബ എന്ന ഫ്യോല്, ലഹബ എന്നാൽ പോയി, അതിനെ ലഹബത്ത, താങ്കൾ പോയി. മത്ത ലഹബത്ത, താങ്കൾ എപ്പോൾ പോയി. ഹൽ ഡാഷ് അക്കല, താങ്കൾ ഭക്ഷിച്ചോ എന്ന് ചോദിക്കണം. അക്കല ഭക്ഷിച്ചു, ഹൽ ഡാഷ്. മൂന്നാമത്തേത് മത്ത, എപ്പോൾ, ഡാഷ് ഷരിബ, താങ്കൾ എപ്പോൾ കുടിച്ചു. ഷരിബ എന്നാൽ കുടിച്ചു, താങ്കൾ എപ്പോൾ കുടിച്ചു എന്ന് ചോദിക്കണം. അതിനുള്ള അറബി പദം അവിടെ എഴുതണം. ഹൽ ആണോ, ഉണ്ടോ, ഡാഷ് കത്തബ, എഴുതി. താങ്കൾ എഴുതിയോ, നീ എഴുതിയോ, നീ എഴുതിയോ എന്നതിന് ഉള്ള അറബി വേർഡ് നാം അവിടെ എഴുതണം. ഹൽ കത്തബ് ത, ഹൽ കത്തബ് ത എന്നാണ്. കത്തബ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക, ശേഷം ഒരു ത ഇടുക. ഹൽ കത്തബ് ത, ഹൽ കത്തബ് ത, നീ എഴുതിയോ, താങ്കൾ എഴുതിയോ. മാതാ കറാ, മാതാ കറാ, താങ്കൾ എന്താണ് വായിച്ചത്? മാതാ കറാ, താങ്കൾ എന്താണ് വായിച്ചത് എന്നാണ് വേണ്ടത്. കറാ എന്നാൽ അവൻ വായിച്ചു, താങ്കൾ വായിച്ചു, നീ വായിച്ചു എന്നതിന് കറ ആക്ക് ശേഷം നാം എന്തൊരു മാറ്റം വരുത്തണം, അത് നിങ്ങൾ ചെയ്യുക. നുഹാവിറു മാൽ ജദ്ദ, ജദ്ദ എന്നാൽ ഗ്രാൻഡ് മദർ, മുത്തശ്ശി, വല്യമ്മ. വല്യമ്മയുമായി നമുക്ക് സംഭാഷണം നടത്താം. ഉദാഹരണം, ഹൽ അന്തി ജദ്ദ, ഹൽ അന്തി, നിങ്ങൾ വല്യമ്മയാണോ, നിങ്ങൾ വല്യമ്മയാണോ. വല്യമ്മ സ്ത്രീലിംഗമായതുകൊണ്ടാണ് അന്തി എന്ന് പ്രയോഗിച്ചത്. ജദ്ദുൻ വല്യപ്പയാണ് എങ്കിൽ ഹൽ അന്ത ജദ്ദുൻ എന്ന്, ഹൽ അന്ത ജദ്ദുൻ എന്ന് ചോദിക്കുകയുള്ളൂ. ഇത് വല്യമ്മ സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ ഹൽ അന്തി ജദ്ദ, നിങ്ങൾ വല്യമ്മയാണോ എന്ന് ഒരു കുട്ടി ചോദിക്കുന്നു. അപ്പം അതിൻ്റെ വല്യമ്മ ആൻസർ പറയുന്നു, നാം അതെ, അന ജദ്ദ, ഞാൻ വല്യമ്മയാണ്, ഞാൻ വല്യമ്മയാണ്, ഞാൻ ഗ്രാൻഡ് മദറാണ്. ഹൽ ഹാദ വലദുൻ, ഇത് ആൺകുട്ടിയാണോ. ഹൽ ആണോ, ഹാദ ഇത്, വലദുൻ ആൺകുട്ടി, ഈ ഈ ഫോട്ടോയിൽ നാം കാണുന്നത് ആൺകുട്ടിയാണോ. ല അല്ല, ല ല അല്ല, ഹാദിഹി ബിന്തുൻ, ഇത് പെൺകുട്ടിയാണ്. ഹാദ വലദുൻ എന്ന് പറഞ്ഞു അല്ലേ,
ആൺകുട്ടിക്ക് ഹാദ എന്നാണ് പറയുക ഇത് എന്നുള്ളതിന്. ബിന്തായപ്പോൾ ഹാദിഹി ബിന്തുൻ എന്ന് പറഞ്ഞു. സ്ത്രീലിംഗ പെണ്ണായതുകൊണ്ട് തന്നെ ഹാദിഹി എന്നാണ് പെണ്ണിനെ പറ്റി സൂചിപ്പിക്കുക കേട്ടോ. ല അല്ല, ഹാദിഹി ബിന്തുൻ, ഇത് പെൺകുട്ടിയാകുന്നു. അൽ വിഖായത്തു ഖൈറുൻ മിനൽ ഇലാജി, ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. അൽ വിഖായത്തു, പ്രതിരോധം, ഖൈറുൻ, നല്ലത്, മിൻ, കാൾ, അൽ ഇലാജ്, ചികിത്സ, ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണ്. ഇബ്രാഹിം തബീബു ഉൽ അസ്നാനി, ഇബ്രാഹിം ഒരു ഡെന്റിസ്റ്റാണ്, ഒരു പല്ലിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്, പല്ലിന്റെ ഡോക്ടറാണ്, ദന്ത ഡോക്ടറാണ് ഇബ്രാഹിം. പല്ലിന് ദന്തം എന്നാണ് പറയുക മലയാളത്തിൽ, അല്ലെ. ഇബ്രാഹിം തബീബു അസ്നാനി, ഇബ്രാഹിം ഒരു ഡെന്റിസ്റ്റാണ്, ദന്ത ഡോക്ടറാണ്. ഹുവ, അദ്ദേഹം, തബീബുൻ മാഹിറുൻ, നിപുണനായ ഡോക്ടറാണ്. ഹുവ, അദ്ദേഹം, തബീബുൻ ഡോക്ടറാണ്, മാഹിറുൻ, നിപുണൻ, ഒരു എക്സ്പേർട്ടായ ഡോക്ടറാണ്. ഫി ഉർഫത്തി തബീബി തോവിലത്തുൻ വ കുർസിയുൻ, ഡോക്ടറുടെ മുറിയിൽ, ഉർഫത്തുൻ മുറി, ഫി ഉർഫത്തി തബീബി, ഡോക്ടറുടെ മുറിയിൽ ഉണ്ട് തോവിലത്തുൻ, മേശയുണ്ട്, വ കുർസിയുൻ, കസേരയുണ്ട്. തോവിലത്തുൻ, മേശ, ടേബിള്, കുർസിയുൻ, ചെയർ. അല തോവിലത്തി, മേശയ്ക്ക് മുകളിലുണ്ട്, ഉൽബത്തുൽ അഖലാം, പേനയുടെ പെട്ടിയുണ്ട്, പേനകളുടെ പെട്ടി, പേനയിടുന്ന ബോക്സ്. വ ദൗറക്കുൻ, ഒരു ഫ്ലാസ്കുമുണ്ട്. അല തോവിലത്തി, മേശയുടെ മുകളിലുമുണ്ട്, ഉൽബത്തുൽ അഖലാമി, പേനകളുടെ ഒരു ബോക്സ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. വ ദൗറക്കുൻ, ഒരു ഫ്ലാസ്കുമുണ്ട്. ബി ജാനിബി തോവിലത്തി കുർസിയുൻ, മേശയ്ക്ക് അരികിലുണ്ട് കുർസിയുൻ, കസേരയുണ്ട്. ബിജാനിബി എന്നാൽ അരികെ, ബിജാനിബി എന്നാൽ അരികെ, ബിജാനിബി തോവിലത്തി, മേശയ്ക്ക് അരികെയുണ്ട് കുർസിയുൻ, കസേരയുണ്ട്. യജ്രിസു തബീബു അലൽ കുർസിയി, കസേരയുടെ മുകളിൽ ഡോക്ടർ ഇരിക്കുന്നു. യജ്രിസു, ഇരിക്കുന്നു, തബീബു, ഡോക്ടർ, അലൽ കുർസിയി, കസേരയുടെ മേൽ, അല എന്നാൽ മേൽ. ഹുവ യഫ്ഹസു അൽ മരീള, അദ്ദേഹം രോഗിയെ പരിശോധിക്കുന്നു. ഹുവ, അദ്ദേഹം, യഫ്ഹസു, പരിശോധിക്കുന്നു, അൽ മരീള, രോഗിയെ. വ യസിഫുൽ അദ്വിയ, മരുന്നുകൾ അദ്ദേഹം കുറിച്ചു നൽകുന്നു. വ യസിഫു, അദ്ദേഹം കുറിച്ചു നൽകുന്നു, അൽ അദ്വിയ, മരുന്നുകൾ, മെഡിസിൻസ്. ദവാഉൻ എന്നുള്ളതിൻ്റെ ജമാണ് അദ്വിയത്ത്, ദവാ മരുന്ന്, അദ്വിയത്ത് മരുന്നുകൾ. തെക്കോമുൽ മുമല്ലിദത്തു ഫിൽ ഉർഫത്തി, റൂമിൽ നഴ്സ് നിൽക്കുന്നു, തെക്കോമു നിൽക്കുന്നു, സ്ത്രീയായത് മുമല്ലിദത്ത് സ്ത്രീയായതുകൊണ്ടാണ് തെക്കോമു എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ യക്കോമു എന്നാണ്, പുരുഷനാണ് എങ്കിൽ യക്കോമുൽ മുമല്ലിദു, ആ നഴ്സ് ഒരു സ്ത്രീ നഴ്സ് ആയതുകൊണ്ടാണ് തെക്കോമു എന്ന് പറഞ്ഞത്. തെക്കോമുൽ മുമല്ലിദത്തു ഫിൽ ഉർഫത്തി, റൂമിൽ നഴ്സ് നിൽക്കുന്നു. എന്തഹ ഉൽബത്തുൻ, അവളുടെ അടുത്ത് ഒരു പെട്ടിയുണ്ട്. എന്തഹ, അവളുടെ അടുത്തുണ്ട് ഉൽബത്തുൻ, ഒരു ബോക്സ് ഉണ്ട്. ഫിഹ മിഹ്ഖനത്തുൻ, അതിൽ ഒരു സിറിഞ്ച് ഉണ്ട്. നഴ്സുമാരുടെ അടുക്കലുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിനാണ് ഉൽബ എന്ന് പറയാം. ഫിഹ, അതിലുണ്ട് മിഹ്ഖനത്തുൻ, സിറിഞ്ചുണ്ട്. ആ റൂമിൽ ഒരു നഴ്സ് നിൽക്കുന്നുണ്ട്, അവളുടെ അടുത്ത് സിറിഞ്ചുള്ള ഒരു ബോക്സ് ഉണ്ട്. എന്തഹ, അവളുടെ അടുത്ത് ഉണ്ട് ഉൽബത്തുൻ, ഒരു ബോക്സ്. ഫിഹ, അതിലുണ്ട് മിഹ്ഖനത്തുൻ, സിറിഞ്ച്. അലൽ ജിദാരി, ചുമരന്മേലുണ്ട് ലൗഹത്തുൻ, ഒരു ബോർഡുണ്ട്. മക്തൂബുൻ ഫിഹ, അതിൽ എഴുതി, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മക്തൂബുൻ, എഴുതപ്പെട്ട, ഫിഹാദിൽ, അതിൽ ഇങ്ങനെ എഴുതപ്പെട്ടൊരു ഒരു ബോർഡുണ്ട് ചുമരന്മേൽ. ലൗഹത്തുൻ എന്നാൽ ബോർഡർ, ബാനർ, അതിനൊക്കെയാണ് ലൗഹത്തുൻ എന്ന് പറയുക. അൽ വിഖായത്തു ഖൈറുൻ മിനൽ ഇലാജ്, ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണ്. അൽ വിഖായത്തു, പ്രതിരോധം, ഖൈറുൻ മിനൽ ഇലാജ്, ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണ്. താഴെ അൽ വിഖായത്തു ഖൈറുൻ മിനൽ ഇലാജ് എന്നുള്ളത് എഴുതാൻ കൊടുത്തിരിക്കുന്നുണ്ട്. അത് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് എഴുതി പോവുക. അൽ വിഖായത്തു ഖൈറുൻ മിനൽ ഇലാജ്, ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ഉത്തമം പ്രതിരോധമാണ്. 29-ാമത്തെ പേജിലെ മനുഷ്യരായ നാം എല്ലാവരും, വിദ്യാർത്ഥികളായ നാം എല്ലാവരും ചെയ്യേണ്ട ആരോഗ്യപരമായ ശീലങ്ങളെ സംബന്ധിച്ചാണ് നാം പഠിക്കുന്നത്. ആദാത്തുൻ, ആദത്തുൻ എന്നുള്ളതിൻ്റെ ജമാണ് ആദാത്ത്, ശീലങ്ങൾ. ആദത്തുൻ എന്നാൽ ശീലം, ആദാത്ത് എന്നാൽ ശീലങ്ങൾ. സിഹിയത്തുൻ എന്നാണ് ആരോഗ്യപരമായ.
ആരോഗ്യപരമായ ശീലങ്ങൾ, ആരോഗ്യ ശീലങ്ങൾ, ആദാത്തുൻ സിഹിയത്തുൻ, ആരോഗ്യ ശീലങ്ങൾ. നദുല്ലാഹ ദാഇമൻ, നമുക്ക് എപ്പോഴും അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നദുല്ലാഹ, നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ദാഇമൻ, എപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരാനും അതുപോലെ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും അങ്ങനെ എല്ലാ മുഴുവൻ കാര്യങ്ങൾക്കും, ഒരു സത്യവിശ്വാസിയുടെ മുഴുവൻ കാര്യങ്ങളും നാം അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. നെതു അള്ളാഹ് ദായിമൻ, നമുക്ക് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നെതോ, നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹ്, അള്ളാഹുവോട് ദായിമൻ, എപ്പോഴും നിരന്തരം, പതിവായി. ദായിമൻ പതിവായി, എപ്പോഴും ദായിമൻ പതിവായി. നെത്തനാബുലു അൽ ഇദാ തൊയ്യിബ്, നെത്തനാബുലു, നമുക്ക് ഭക്ഷിക്കാം, നമുക്ക് കഴിക്കാം. അൽ ഇദാ, ഭക്ഷണം, ഉച്ചഭക്ഷണം. അത്വയിബ, നല്ല നല്ല ഉച്ചഭക്ഷണം നമുക്ക് കഴിക്കാം, നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാം. ഇത് ഒരു ആരോഗ്യ ശീലമാണ്. നിഷ്റബു അൽമാ അൻ നഖീ, നിഷ്റബു, നമുക്ക് കുടിക്കാം, നമുക്ക് കുടിക്കാം. അൽമായി, വെള്ളം. അൻ നഖീ, ശുദ്ധമായ, ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാം. നിഷ്റബു, നമുക്ക് കുടിക്കാം. അൽമാ അൻ നഖീ, ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാം. ഇതുമൊരു ആദത്തുൻ സിഹിയാണ്, ആരോഗ്യശീലമാണ്. നനാമു മുബക്കിറൻ, നേരത്തെ നമുക്ക് ഉറങ്ങാം. നനാമു, നമുക്ക് ഉറങ്ങാം. മുബക്കിറൻ, നേരത്തെ. വനഖൂമു, നമുക്ക് എഴുന്നേൽക്കാം, ഉണരാം. മുബക്കിറൻ, നേരത്തെ തന്നെ. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കാം. നനാമു മുബക്കിറൻ, നമുക്ക് നേരത്തെ ഉറങ്ങാം. വനഖൂമു മുബക്കിറൻ, നമുക്ക് നേരത്തെ എഴുന്നേൽക്കാം, ഉണരാം. അതുപോലെ മറ്റൊരു ആരോഗ്യപരമായ ശീലമാണ് നാം എല്ലാം മാതൃകയാക്കേണ്ട ആരോഗ്യപരമായ ശീലങ്ങളാണ്. നുനല്ലിഫു അൽ ബിൽ ഫുർഷ, ബ്രഷ് കൊണ്ട് നമുക്ക് പല്ലുകളെ നമുക്ക് തേക്കാം. നുനല്ലിഫു, നമുക്ക് വൃത്തിയാക്കാം. നല്ലഫ യുനല്ലിഫു, നമുക്ക് വൃത്തിയാക്കാം. അൽ അസ്നാന, പല്ലുകളെ. ബിൽ ഫുർഷ, ബ്രഷ് കൊണ്ട്. നസ്തഹിമു കുല്ല യോമിൻ, നസ്തഹിമു, നമുക്ക് കുളിക്കാം. കുല്ല യോമിൻ, എല്ലാ ദിവസവും. നിസ്തഹിമു, നമുക്ക് കുളിക്കാം. കുല്ലിയോമി, എല്ലാ ദിവസവും നമുക്ക് കുളിക്കാം. നിങ്ങൾ എല്ലാവരും ബ്രഷ് കൊണ്ട് പല്ലുകളൊക്കെ തേക്കാറില്ലേ? പ്രഭാതത്തിലും ഭക്ഷണത്തിന്റെ ശേഷവും ഭക്ഷണത്തിന് മുമ്പും എല്ലാം. നിസ്തഹിമു കുല്ലിയോമി, എല്ലാ ദിവസവും നമുക്ക് കുളിക്കാം. നിസ്ബഹു സ്വബാഹൻ, രാവിലെ നമുക്ക് നീന്താം. നിസ്ബഹു, നമുക്ക് നീന്താം. സ്വബാഹൻ, രാവിലെ. നെല്ലാബു മാൻ, നമുക്ക് ഒരുമിച്ച് നമുക്ക് കളിക്കാം. നെല്ലാബു, നമുക്ക് കളിക്കാം. മാൻ, ഒരുമിച്ച്. ആദാത്തുൻ സിഹിയത്തുൻ, ആരോഗ്യപരമായ ശീലങ്ങളാണ് ഇവയെല്ലാം നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ആരോഗ്യപരമായ ശീലമാണ്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുക, ശുദ്ധമായ വെള്ളം കുടിക്കുക, നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, ബ്രഷ് കൊണ്ട് പല്ലുകൾ വൃത്തിയാക്കുക, ഓരോ ദിവസവും എല്ലാ ദിവസവും കുളിക്കുക, രാവിലെ നമുക്ക് നീന്തുക, നമുക്കൊരുമിച്ച് കളിക്കാം. ഇതെല്ലാം ആദാത്തുൻ സിഹിയാണ്, ആരോഗ്യ ശീലങ്ങളാണ്. അടുത്ത പേജിൽ, 30-ാമത്തെ പേജിൽ, ഒരു കള്ളിയിലായിക്കൊണ്ട് മദീനത്തുൻ കബീറത്തുൻ, ജിസുറുൻ കബീറുൻ, മദ്രസത്തുൻ സോയിറത്തുൻ, ബൈത്തുൻ സോയിറുൻ, ഉർഫത്തുൻ ജദീദത്തുൻ, കലമുൻ ജദീദുൻ, തോവിലത്തുൻ കബീറത്തുൻ, കുർസിയുൻ സോയിറുൻ എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. ഈ പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, മദീനത്തുൻ എന്നാൽ പട്ടണം, അതൊരു സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് അവസാനത്തിൽ ഒരു താവും താവ് വന്നിരിക്കുന്നത്. മദീനത്തുൻ പട്ടണം, അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ കബീറുൻ എന്നും ഉപയോഗിക്കാം. കബീറത്തുൻ, ഇതിൽ നാം ഏതാണ് ഉപയോഗിച്ചത്? കബീറത്തുൻ എന്നാണ് ഉപയോഗിച്ചത്, വലിയത്. കബീറുൻ എന്നും പറഞ്ഞാലും കബീറത്തുൻ എന്നും പറഞ്ഞാൽ വലുത് എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഒന്ന് പുല്ലിംഗമാണ്, മറ്റേത് സ്ത്രീലിംഗമാണ്. കബീറത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ മദീനത്തുൻ കബീറത്തുൻ, മദീനത്തുൻ കബീറത്തുൻ, വലിയ പട്ടണം, വലിയ പട്ടണം, ബിഗ് സിറ്റി, വലിയ പട്ടണം. ജിസുറുൻ, ജിസുറുൻ എന്നാൽ ബ്രിഡ്ജ്, പാലം, അത് പുല്ലിംഗമാണ്. അതുകൊണ്ട് തന്നെ കബീറുൻ എന്നാണ് പറഞ്ഞത്. ജിസുറുൻ കബീറുൻ, ജിസുറുൻ കബീറുൻ, വലിയ ബ്രിഡ്ജ്, വലിയ പാലം. ജിസ്റുൻ, പാലം. കബീറുൻ, വലുത്, വലിയ പാലം. മദ്രസത്തുൻ സോയറത്തുൻ, ചെറിയ സ്കൂൾ. മദ്രസത്തുൻ, മദ്രസ, സോയറത്തുൻ, ചെറിയ. കബീറത്തുൻ എന്നുള്ളതിന്റെ വിപരീത പദമാണ് സോയറത്തുൻ.
ലിദ്ദാണ്, ലിദ്ദ് എന്നാണ് പറയുക. ഓപ്പോസിറ്റ് എന്നുള്ളതിന് അറബിയിൽ ലിദ്ദ്. കബീറത്തുൻ ലിദ്ദുഹു സോയറത്തുൻ, മദ്രസത്തുൻ സോയറത്തുൻ, ചെറിയ മദ്രസ. മദ്രസ ഒരു സ്ത്രീലിംഗ പദമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അവസാനത്തിൽ തുൻ എന്ന് വന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അതിൻ്റെ വിശേഷണമായ ചെറിയ എന്ന ആ പദത്തിനും സോയിറ തുൻ, അവസാനത്തിൽ തുൻ എന്ന് നാം ചേർക്കണം. സോയിറത്തുൻ, മദ്രസത്തുൻ സോയിറുൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. മദ്രസത്തുൻ സോയിറത്തുൻ എന്നാണ് പറയേണ്ടത്. ബൈത്തുൻ വീട്, സോയിറുൻ ബൈത്തുൻ സോയിറുൻ, ചെറിയ വീട്. ബൈത്തുൻ സോയിറുൻ, ചെറിയ വീട്. ബൈത്തുൻ സോയിറത്തുൻ എന്ന് പറയാമോ? പാടില്ല. എന്തുകൊണ്ട്? ബൈത്തുൻ ഒരു പുല്ലിംഗമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷണവും പുല്ലിംഗമാവണം. സോയിറുൻ എന്ന് പറയാൻ പാടുള്ളൂ. ബൈത്തുൻ സോയിറുൻ, ചെറിയ വീട്. ഉർഫത്തുൻ റൂം, മുറി. അതൊരു സ്ത്രീലിംഗ പദമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അവസാനത്തിൽ തുൻ എന്ന് വന്നത്. ജദീദത്തുൻ, ഉർഫത്തുൻ ജദീദത്തുൻ, പുതിയ റൂം, പുതിയ റൂം, ന്യൂ റൂം. കലമുൻ ജദീദുൻ, കലമുൻ പേന. അതൊരു പുല്ലിംഗ പദമാണ്, അതുകൊണ്ട് തന്നെ ജദീദുൻ എന്നാണ് ഉപയോഗിച്ചത്. ജദീദത്തുൻ എന്ന് ഉപയോഗിച്ചാൽ തെറ്റാണ്. കലമുൻ ജദീദുൻ, ഉർഫത്തുൻ ജദീദുൻ എന്ന് ഉപയോഗിക്കില്ല, തെറ്റാണ്. ഉർഫത്തുൻ ജദീദത്തുൻ എന്നാണ് ശരി. കലമുൻ ജദീദത്തുൻ എന്ന് ഉപയോഗിക്കില്ല, കലമുൻ ജദീദുൻ എന്നേ ഉപയോഗിക്കൂ. അതാണ് വ്യത്യാസം. കലമുൻ ജദീദുൻ, പുതിയ പേന. തോവിലത്തുൻ കബീറത്തുൻ, വലിയ മേശ. തോവിലത്തുൻ മേശ, കബീറത്തുൻ വലിയ. തോവിലത്തുൻ ഒരു സ്ത്രീലിംഗ പദമാണ്, അവസാനത്തിൽ തുൻ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷണത്തിനും നാം കബീറുൻ എന്ന് പറയാൻ പാടില്ല, പകരം കബീറത്തുൻ എന്ന് തന്നെ പറയണം. തോവിലത്തുൻ കബീറത്തുൻ, തോവിലത്തുൻ കബീറത്തുൻ. വലിയ മേശ, ചെറിയ കസേര. കസേര കുർസിയുൻ എന്നാണ് പറയുക. കുർസിയുൻ ചെറുത് എന്നുള്ളതിന് സോയിറുൻ എന്നും പറയും, സോയിറത്തുൻ എന്നും പറയും. അപ്പോൾ നാം കുർസി പുല്ലിംഗമാണോ? പുല്ലിംഗമാണ്. അതുകൊണ്ട് തന്നെ സോയിറുൻ എന്ന് മാത്രമേ പറയൂ. കുർസിയുൻ സോയിറുൻ, ചെറിയ കസേര, ചെറിയ കസേര. കുർസിയുൻ സോയിറത്തുൻ എന്നുള്ളത് തെറ്റാണ്. കുർസിയുൻ സോയിറുൻ, ചെറിയ കസേര. താഴെ നാല് വാചകങ്ങൾ കൊടുത്തിരിക്കുന്നു. നുലാഹിലു വനക്മിരു, നമുക്കത് പൂരിപ്പിക്കാം. നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കാം, പൂരിപ്പിക്കാം എന്നാണ് കൊടുത്തത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഷാത്തിറുൻ, മഷ്ഹൂറുൻ, സോയിറുൻ, കബീറുൻ, അമീനുൻ, മാഹിറുൻ എന്ന് മാത്രമേ കൊടുത്തിരിക്കുന്നുള്ളൂ. ഷാത്തിറുൻ എന്നും ഷാത്തിറത്തുൻ എന്നുമുണ്ട്. മഷ്ഹൂറുൻ മഷ്ഹൂറത്തുൻ, സോയിറുൻ സോയിറത്തുൻ, കബീറുൻ കബീറത്തുൻ, അമീനുൻ അമീനത്തുൻ, മാഹിറുൻ മാഹിറത്തുൻ. ഇവയിൽ ഏതാണോ യോജിച്ചത് അത് നാം ഉപയോഗിക്കണം. അബ്ദുള്ള, അബ്ദുള്ള. തോലിബുൻ, അവനൊരു വിദ്യാർത്ഥിയാണ്. തോലിബുൻ എന്നാൽ വിദ്യാർത്ഥി, തോലിബുൻ എന്നാൽ വിദ്യാർത്ഥി. ഡാഷ്, ശാത്രുൻ എന്നാണോ പറയുക, ശാത്രത്വൻ എന്നാണോ പറയേണ്ടത്? അബ്ദുള്ള ആണാണോ പെണ്ണാണോ, തോലിബുൻ അതാണാണോ പെണ്ണാണോ എന്ന് നോക്കുക, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കുക. ശാത്രുൻ എന്നും ശാത്രത്വൻ എന്നുമുണ്ട്. അതിൽ ശാത്രാണോ ശാത്രത്താണോ വെക്കുക എന്ന് അവിടെ പൂരിപ്പിക്കുക. മദ്രസത്തുഹു, അദ്ദേഹത്തിൻ്റെ സ്കൂള്. മദ്രസത്തുൻ എന്നുള്ളതാണ് അവിടെ. അത് മദ്രസത്തുൻ മഷ്ഹൂറുൻ എന്നാണോ മഷ്ഹൂറത്തുൻ എന്നാണോ ഉപയോഗിക്കുക? മദ്രസത്തുൻ സ്കൂള്, മഷ്ഹൂറുൻ എന്നാണോ മഷ്ഹൂറത്തുൻ എന്നാണോ അവിടെ വയ്ക്കേണ്ടത്, അത് അവിടെ എഴുതുക. വലഹു, അദ്ദേഹത്തിനുണ്ട്, അബ്ദുള്ളക്ക് ഉണ്ട്. അഹുൻ, ഒരു സഹോദരൻ. സോയിറുൻ എന്നാണോ സോയിറത്തുൻ എന്നാണോ ഉപയോഗിക്കേണ്ടത്? വലഹു അഹുൻ ഡാഷ്. വ ഉഖ്തുൻ, അദ്ദേഹത്തിന് വലഹു ഉഖ്തുൻ, അദ്ദേഹത്തിന് സഹോദരിയുണ്ട്. ഡാഷ്, കബീറുൻ എന്നാണോ കബീറത്തുൻ, ഉഖ്തുൻ കബീറുൻ എന്നോ ഉഖ്തുൻ കബീറത്തുൻ എന്നാണോ ഉപയോഗിക്കേണ്ടത്? അതവിടെ പൂരിപ്പിക്കുക. അബൂഹു, അബ്ദുള്ളയുടെ അദ്ദേഹത്തിന്റെ പിതാവ്. മോള്ളിഫുൻ, ഉദ്യോഗസ്ഥനാണ്. മോള്ളഫുൻ എന്നാൽ ഉദ്യോഗസ്ഥൻ. അബൂഹു, അദ്ദേഹത്തിന്റെ പിതാവ്. മോള്ളഫുൻ, ഉദ്യോഗസ്ഥനാണ്. ഡാഷ്, അമീനുൻ എന്നോ അമീനത്തുൻ എന്നോ, വിശ്വസ്തനായ എന്നുള്ളതിന് അമീനുൻ എന്നാണോ അമീനത്തുൻ എന്നാണോ ഉപയോഗിക്കേണ്ടത്, അതവിടെ പൂരിപ്പിക്കണം. വ ഉമ്മുഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ, അബ്ദുള്ളയുടെ ഉമ്മ. മുഅല്ലിമത്തുൻ, അധ്യാപികയാണ്.
ഡാഷ് മാഹിറുൻ എന്നാണോ മാഹിറത്തുൻ എന്നാണോ ഉപയോഗിക്കുക. വ ഉമ്മുഹു മുഅല്ലിമത്തുൻ മാഹിറുൻ എന്നോ അല്ല അതല്ല മാഹിറത്തുൻ എന്നാണോ ഉപയോഗിക്കേണ്ടത്. ഇതിൽ വിട്ട ഭാഗത്ത് ശാത്രുൻ ശാത്രത്തുൻ, മഷൂറുൻ മഷൂറത്തുൻ, സോയിറുൻ സോയിറത്തുൻ, കബീറുൻ കബീറത്തുൻ, അമീനുൻ അമീനത്തുൻ, മാഹിറുൻ മാഹിറത്തുൻ, ഇവയിൽ ഏതാണ് അവിടെ പ്രയോഗിക്കേണ്ടത് എന്ന് നോക്കി നാം പ്രയോഗിക്കുക. ഇത് നിങ്ങളെല്ലാവരും പൂർത്തിയാക്കുക. അടുത്തത് 31-ാമത്തെ പേജിൽ നുലാഹിദു സിയാത്തൽ അഫ്ആൽ, ഫിഅലുകളുടെ സിയാ നമുക്ക് പരിശോധിക്കാം. യജ്ലിസു തബീബു ഡോക്ടർ ഇരിക്കുന്നു. യജ്ലിസു അത്തബീബു ഡോക്ടർ പുരുഷനാണ്, പുരുഷനായ ഒരു ഡോക്ടർ ഇരിക്കുന്നു. തജ്ലിസു തബീബത്തു ഒരു സ്ത്രീ ഡോക്ടർ, തബീബത്തുൻ എന്നാൽ ഒരു ഡോക്ടർ തന്നെയാണ് പക്ഷെ അവൾ സ്ത്രീയാണ്, ലേഡീസ് ഡോക്ടറാണ്. തജ്ലിസു അവൾ ഇരിക്കുന്നു. യൽബസുൽ മുമദ്ദിദു ജെൻസ് നേഴ്സ്, മുമദ്ദിദൻ നേഴ്സ് ആൺ നേഴ്സ് അവൻ ധരിക്കുന്നു. യൽബസു ധരിക്കുന്നു, അൽ മുമദ്ദിദു ആൺ നേഴ്സ് പുരുഷനായ നേഴ്സ് ധരിക്കുന്നു. തൽബസുൽ അൽ മുമദ്ദിദത്തു ഒരു സ്ത്രീ നേഴ്സ് അവൾ ധരിക്കുന്നു, സ്ത്രീയായ ഒരു നേഴ്സ് അവൾ ധരിക്കുന്നു. ഡോക്ടർ പുരുഷനുമാകാം സ്ത്രീയുമാകാം, പുരുഷനാകുമ്പോൾ തബീബൻ എന്നും സ്ത്രീയാകുമ്പോൾ തബീബത്തൻ എന്നും പറയും. അതുപോലെ തന്നെ ആ ഫിയോലിൻ്റെ ആരംഭത്തിലുള്ള അക്ഷരം പുല്ലിംഗം ആകുമ്പോൾ യജ്ലിസു എന്നാണ് പറഞ്ഞത്, യജ്ലിസു തബീബു യാ എന്നാണ് ഉപയോഗിച്ചത്, പുല്ലിംഗത്തിന് യാ എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ മുമദ്ദിദൻ നേഴ്സ് നേഴ്സ് ഒരു ആൺ നേഴ്സാണ്, അതുകൊണ്ട് തന്നെ എൽബസു എന്നാണ് ഉപയോഗിച്ചത്, എൽബസുൽ മുമദ്ദിദു യാ എന്നാണ് ആരംഭത്തിൽ യാ കൊണ്ടാണ് ആരംഭിച്ചത്, എൽബസുൽ മുമദ്ദിദു. എന്നാൽ തബീബത്തുൻ മുമദ്ദിദത്തുൻ ഇവ വന്നപ്പോൾ, ലേഡീസ് ഡോക്ടറും ലേഡീസ് നേഴ്സും വന്നപ്പോൾ തജ്ലിസു എന്നും തൽബസു എന്നും താ കൊണ്ടാണ് ആരംഭിച്ചത്, താ കൊണ്ടാണ് തുടങ്ങിയത്. ഒരു മുലാരിയായ ഫിയോല് സ്ത്രീലിംഗമാകുമ്പോൾ താ കൊണ്ട് തുടങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുല്ലിംഗമാകുമ്പോൾ യാ കൊണ്ടും, യജ്ലിസു തബീബു യൽബസുൽ മുമദ്ദിദു യായ എന്നാണ്. തബീബത്ത് മുമദ്ദിദത്ത് എന്ന സ്ത്രീലിംഗ പദങ്ങൾ, സ്ത്രീലിംഗ ഡോക്ടറും സ്ത്രീലിംഗ നേഴ്സും സ്ത്രീ നേഴ്സും സ്ത്രീ ഡോക്ടറും വന്നപ്പോൾ തജ്ലിസു തൽബസു എന്നിങ്ങനെ താ കൊണ്ടാണ് ആരംഭിച്ചത്. അതാണ് ഇവയിൽ നാം മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ താഴെ തന്നിരിക്കുന്നത് നമുക്ക് പൂരിപ്പിക്കണം. നക്മിലു ബിസിയത്തിൻ മുനാസബത്തിൻ, യോജിച്ച സിയ കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാം. ഡാഷ് ബിന്തു ഒന്നാമത്തെ ബിന്തുൻ പെൺകുട്ടി. യഷ്റബു എന്നോ തഷ്റബു എന്നോ പെൺകുട്ടി എന്നാണ്, ബിന്തുൻ എന്നാൽ പെൺകുട്ടി. യഷ്റബുൽ ബിന്തു എന്നാണോ പറയുക, തഷ്റബുൽ ബിന്തു എന്നാണോ പറയേണ്ടത്. പെൺകുട്ടി ആണോ പെണ്ണോ എന്ന് നോക്കിക്കൊണ്ട് യാ ആണോ താ കൊണ്ടാണോ ആരംഭിക്കേണ്ടത് എന്ന് നാം നോക്കുക. അൽ മുമല്ലിഖത്തു സ്ത്രീ ലേഡീസ് നേഴ്സ്, ഒരു പെൺ നേഴ്സ്. തക്കൂമുൽ മുമല്ലിഖത്തു എന്നോ യക്കൂമുൽ മുമല്ലിഖത്തു എന്നാണോ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ അവിടെ എഴുതണം. ഡാഷ് അൽ മുദദ്ദിസു, തക്റഉൽ മുദദ്ദിസു എന്ന അധ്യാപകൻ, മുദദ്ദിസു എന്നാൽ അധ്യാപകൻ, അധ്യാപകൻ. തക്റഉൽ മുദദ്ദിസു എന്നാണോ ഉപയോഗിക്കുക, അതല്ല യക്റഉൽ മുദദ്ദിസു എന്നാണോ ഉപയോഗിക്കേണ്ടത്. ശരിയായ ആൻസർ നിങ്ങൾ അവിടെ എഴുതുക. യക്റഉ എന്നാണോ തക്റഉ എന്നാണോ. ഡാഷ് അ തോലിബു വിദ്യാർത്ഥി, യക്തുബു തോലിബു എന്നാണോ പ്രയോഗിക്കുക, അതല്ല തക്തുബു തോലിബു എന്നാണോ അറബിയിൽ പ്രയോഗിക്കുക. ശരിയായ പ്രയോഗം ഏത്, തോലിബുൻ എന്നത് ആണോ പെണ്ണോ എന്ന് നോക്കിക്കൊണ്ട് യായും തായും, ആണാണെങ്കിൽ യാ പെണ്ണാണെങ്കിൽ താ ഉപയോഗിക്കണം, താ കൊണ്ട് ആരംഭിക്കണം. ഡാഷ് അൽ ഉമ്മു ഉമ്മ മാതാവ്, തൗക്കുലുൽ ഉമ്മു എന്നാണോ ഉപയോഗിക്കേണ്ടത്, യൗക്കുലുൽ ഉമ്മു എന്നാണോ പ്രയോഗിക്കേണ്ടത്. ഡാഷ് അത്തിഫുലു കുട്ടി, ആൺകുട്ടി. തനാമു അത്തിഫുലു എന്നാണോ യനാമു അത്തിഫുലു എന്നാണോ ഉപയോഗിക്കുക, യാ കൊണ്ടാണോ ആരംഭിക്കേണ്ടത് താ കൊണ്ടാണോ. യനാമു തിഫുലു അല്ല അതല്ല തനാമു തിഫുലു, ഇവയിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾ എഴുതുക. 32-ാമത്തെ പേജിൽ ലിർസി യുലിമുനി, എൻ്റെ അണപ്പല്ല് എന്നെ വേദനിപ്പിക്കുന്നു എന്ന വളരെ അർത്ഥവത്തായ ഒരു പദ്യമാണ്. ലിർസി എൻ്റെ അണപ്പല്ല്, യു ഇലിമുനി എന്നെ വേദനിപ്പിക്കുന്നു.
ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ഒരു സംഭാഷണം പദ്യരൂപത്തിൽ കൊടുത്തതാണ്. ദുർസിയ ഉമ്മി എലിമുനി, എൻ്റെ ഉമ്മേ, ഉമ്മ എൻ്റെ അണപ്പല്ല് എന്നെ വേദനിപ്പിക്കുന്നു. യസ്തദ്ദു നൗമി യഹരിമുനി, എൻ്റെ ഉറക്കം അത് കെടുത്തുന്നു, ഉറക്കം അത് ഇല്ലാതാക്കി തീർക്കുന്നു. യസ്തദ്ദു, ശക്തമായ ആ വേദന കൊണ്ട് എൻ്റെ ഉറക്കത്തെ അത് ഇല്ലാതാക്കുന്നു. അപ്പോൾ മാതാവ് പറയുകയാണ്, തദുക്കുർ തദുക്കുർ യ ഹസൂൻ, ഹസൂനെ നീ ഓർക്ക് ഓർക്ക്, തദുക്കുർ നീ ഓർക്ക്. മാ ഖാല തബീബുൽ അസ്താൻ, ഡോക്ടർ ഡെന്റിസ്റ്റ് പറഞ്ഞത് നീ ഓർക്ക്. ദന്ത ഡോക്ടർ പറഞ്ഞത് മാ ഒന്ന്, ഖാല അവൻ പറഞ്ഞു, ആ തബീബുൽ അസ്താൻ ദന്ത ഡോക്ടർ പറഞ്ഞത് നീ ഓർക്ക്. എൻ്റെ ഹസൂനെ നെല്ലിഫ് സിന്നക്കയ ഹസൂൻ, ഹസൂനെ നീ നിന്റെ പല്ല് നീ വൃത്തിയാക്ക്. നെല്ലിഫ് നീ വൃത്തിയാക്ക്, സിന്നക്ക നിന്റെ പല്ലിയ ഹസൂൻ, ഹസൂനെ നീ നിന്റെ പല്ല് വൃത്തിയാക്ക്. ബിൽ ഫുർഷത്തി വബിൽ മാജൂൻ, ബ്രഷ് കൊണ്ടും പേസ്റ്റ് കൊണ്ടും. ഫുർഷത്ത് എന്നാൽ ബ്രഷ്, മാജൂൻ എന്നാൽ പേസ്റ്റ്. പേസ്റ്റ് കൊണ്ടും ബ്രഷ് കൊണ്ടും ഹസൂനെ നീ നിന്റെ പല്ല് വൃത്തിയാക്ക്. വ തുനല്ലിഫ് ഹ ബാദൽ അഖിൽ, സിന്നൻ സിന്നൻ വാല മഹലിൻ. വ തുനല്ലിഫ് ഹ, നീ അത് വൃത്തിയാക്ക്. ബാദൽ അഖിൽ, ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണത്തിന് ശേഷം നീ നിന്റെ പല്ലുകൾ വൃത്തിയാക്ക്. സിന്നൻ സിന്നൻ, ഓരോരോ പല്ലും. വാല മഹലിൻ, സാവകാശം സാവകാശം, ഓരോരോ പല്ലും നീ വൃത്തിയാക്ക് എൻ്റെ ഹസൂനെ. വശ്രബ് ലബനൻ കുല്ല സുബാഹ്, എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ നീ പാല് കുടിക്ക്. വശ്രബ് നീ കുടിക്ക്, ലബനൻ പാല്, കുല്ല സുബാഹ് എല്ലാ ദിവസവും രാവിലെ, കുല്ല എല്ലാ, സുബാഹ് രാവിലെ. തഹ്ഫൽ അസ്നാനക്ക തർത്താഹ്, അത് നിന്റെ പല്ലിനെ സംരക്ഷിക്കും. തർത്താഹ്, നിനക്കെല്ലാം റാഹത്തായി ജീവിക്കാം, നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ലിർസി യുലിമുനി എന്ന വളരെ അർത്ഥവത്തായ ഒരു പദ്യമാണിത്. ഇത് നിങ്ങൾ നിരന്തരം പാടി നിങ്ങൾ പരിചയപ്പെടുക. നെക്മിലുൽ നിളമ, അടുത്തതായി 33-ാം പേജിൽ നമുക്കൊരു പദ്യം പൂരിപ്പിക്കാനാണ്. നിങ്ങൾ ഈ പദ്യം ഉണ്ടാക്കിയാൽ അതുപോലെ ഏതാനും ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ആ പദ്യം നമുക്ക് പൂരിപ്പിക്കാം. ശുക്രൻ യാ റബ്ബി, ശുക്രൻ നന്ദി എൻ്റെ രക്ഷിതാവേ. യാ എന്നാൽ ഹേ, ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് യാ, നമുക്കറിയാം. ശുക്രൻ നന്ദി, നന്ദി, താങ്ക് യു. ഓ മൈ ഗോഡ്, യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ നന്ദി. കൽബി എന്നാൽ എൻ്റെ ഹൃദയം, കൽബുൻ ഹൃദയം, കൽബി എൻ്റെ ഹൃദയം. മറളി എന്നാൽ എൻ്റെ രോഗം, മറളി എൻ്റെ രോഗം. യാ റബ്ബി എൻ്റെ രക്ഷിതാവേ. ഒഫർസ, നീ പൊറുത്തു, നീ പൊറുത്തു, നീ മാപ്പാക്കി, നീ പൊറുത്തു നൽകി, നീ പൊറുത്തു എന്നുള്ളതാണ് ഒഫർത്ത. കൽബി എൻ്റെ ഹൃദയം, മറളി എൻ്റെ രോഗം. യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, ഒഫർത്ത, നീ പൊറുത്തു. നമുക്ക് പദ്യം വായിച്ചു നോക്കാം. ശുക്രൻ ശുക്രൻ യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ നന്ദി നന്ദി. ശുക്രൻ ശുക്രൻ, നന്ദി നന്ദി യാ റബ്ബി എൻ്റെ രക്ഷിതാവേ. ഹഫിൽത സിന്നി, ഹഫിൽത, നീ താങ്കൾ സംരക്ഷിച്ചു സിന്നി എൻ്റെ എൻ്റെ പല്ലിനെ. ഡാഷ് അവിടെ എന്താണ് ഉപയോഗിക്കുക? ഹഫിൽത സിന്നി, താങ്കൾ എൻ്റെ പല്ലിനെ സംരക്ഷിച്ചു. ആരാണ് സംരക്ഷിച്ചത് എന്ന്, കൽബാ കൽബിയാണോ, മറളിയാണോ, യാ റബ്ബിയാണോ, ഒഫർത്ത, ഇവയിൽ ഏതാണ് ഇവിടെ യോജിച്ച പദം എന്ന് കണ്ട് നിങ്ങളത് പൂരിപ്പിക്കുക. ഹഫിൽത, താങ്കൾ സംരക്ഷിച്ചു സിന്നി എൻ്റെ എൻ്റെ പല്ലിനെ. ഷെഫൈത, താങ്കൾ എനിക്ക് ശമനം നൽകി. ഡേഷ് യാ റബ്ബി എൻ്റെ രക്ഷിതാവേ. ഷെഫൈത, താങ്കൾ ശമനം നൽകി. എന്തിന്? കൽബി എൻ്റെ ഹൃദയത്തിനാണോ, മറളി എൻ്റെ രോഗത്തിനാണോ? യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, ഒഫർത്ത, നീ പുറത്തു കൊടുത്തു. ഇവ ഈ പദത്തിൽ ഏതാണ് അവിടെ യോജിക്കുക എന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് പൂരിപ്പിക്കുക. ഷെഫൈത ഡേഷ് യാ റബ്ബി. ഡേഷ് ദംബി യാ റബ്ബി, ദംബി എൻ്റെ പാപത്തെ, എൻ്റെ പാപങ്ങളെ എൻ്റെ രക്ഷിതാവേ. പാപങ്ങളെ എന്നുള്ളതിന് കൽബിയാണോ മറളിയാണോ, കൽബി എന്നാണോ മറളിയാണോ അവിടെ ഉപയോഗിക്കേണ്ടത്? യാ റബ്ബി എന്നാണോ, ഒഫർത്ത എന്നാണോ അവിടെ ഉപയോഗിക്കേണ്ടത്? ഹദൈത, നീ മാർഗദർശ നിർദ്ദേശം നൽകി, ഹിദായത്ത് നൽകി. എന്തിന്? ഹദൈത ഡാഷ് യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, നീ സന്മാർഗം നൽകി, ഹിദായത്ത് നൽകി. എന്തിന്? കൽബിയാണോ മറളിയാണോ, യാ റബ്ബി എന്നാണോ ഫർത്ത, ഇവയിൽ ഏതാണ് എന്ന് നോക്കി നിങ്ങൾ പൂരിപ്പിക്കുക.
ഹംദൻ ശുക്രൻ യാ റബ്ബി, ഹംദൻ സ്തുതിയും നന്ദിയുമെല്ലാം എൻ്റെ രക്ഷിതാവേ നിനക്ക്. ഹംദൻ സ്തുതി ശുക്ര നന്ദി യാ റബ്ബി എൻ്റെ രക്ഷിതാവേ. ഇവിടെ വിട്ട ഭാഗത്ത് കൽബി എന്നോ മറളി എന്നോ യാ റബ്ബി എന്നോ ഒഫർത്ത എന്നോ ഇവയിലേതാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ പൂരിപ്പിക്കുക. താഴെ അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ലൗലാ നശുഖ അല ഉമ്മത്തി ലാ അമർതുഹും ബിസ്സിവാക്കി മാ കുല്ലി സ്വലാത്തിൻ. മുത്തഫഖുൻ അലൈഹി. ലൗലാ നശുഖ അല ഉമ്മത്തി, എൻ്റെ സമുദായത്തിന് പ്രയാസകരമാകുമായിരുന്നില്ല എങ്കിൽ ലാ അമർതുഹും, ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ബിസ്സിവാക്കി പല്ല് തേക്കുന്നതിന് മാ കുല്ലി സ്വലാത്തിൻ എല്ലാ നമസ്കാരത്തോടുകൂടി. എൻ്റെ സമൂഹത്തിന് ബുദ്ധിമുട്ട് ആവുകുമായിരുന്നില്ലെങ്കിൽ, പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ അവരോട് എല്ലാ നമസ്കാരത്തോടൊപ്പവും പല്ല് തേക്കാൻ, നമസ്കാരത്തിന് മുമ്പായി പല്ല് തേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു എന്നുള്ള ഹദീസ്. അത് നമുക്കൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൽപ്പിക്കാതിരുന്നത്. എന്നാലും നമസ്കാരം വുദു എടുക്കുന്നതിന് മുമ്പ് പല്ല് തേക്കൽ ഒരു സുന്നത്തായ ഒരു കാര്യമാണ്. ലൗലാ നശുഖ അല ഉമ്മത്തി, എൻ്റെ സമൂഹത്തിന് പ്രയാസകരമാകുമായിരുന്നില്ല എങ്കിൽ ലാ അമർതുഹും, ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്ന ബിസിവാക്കി പല്ല് തേക്കുന്നതിന് മാ കുല്ലി സ്വലാത്തിൻ എല്ലാ നമസ്കാരത്തോടൊപ്പവും. മാനിയൽ മുഫ്രദാത്ത്, കുറച്ച് മുഫ്രദാത്തുകൾ കൊടുത്തിട്ടുണ്ട് അവയുടെ ആശയവും. റിയാദത്ത് ക്ലിനിക്ക്, അലമുൽ അസ്നാൻ, പല്ല് വേദന ബദ ആരംഭിച്ചു തുടങ്ങി, അരിനി എന്നെ കാണിക്കൂ, കുർസ് ഗുളിക, നല്ലിഫ് നീ വൃത്തിയാക്കൂ, മാഹിർ നിപുണൻ സ്കിൽഫുൾ, യഹ്ഫസ് പരിശോധിക്കുന്നു, മിഹ്ഖനത്ത് മിഹ്ഖനത്ത് സിറിഞ്ച്, മിഹ്ഖനത്ത് സിറിഞ്ച്, വിഖായത്ത് പ്രതിരോധം പ്രിവെൻഷൻ, ആദാത്ത് ശീലങ്ങൾ, ആദത്തിൻ ജമ്മ ആദാത്ത് ശീലങ്ങൾ, ശാത്രുൻ ചുറുചുറുക്കുള്ള, സ്മാർട്ട് ശാത്രുൻ, മോല്ലിഫത്തുൻ ഉദ്യോഗസ്ഥ, മോല്ലിഫത്തുൻ ഉദ്യോഗസ്ഥ, ലിർസുൻ അണപ്പല്ല്, ലിർസുൻ അണപ്പല്ല്, ഫുർഷാത്ത് ബ്രഷ്, മാജൂൻ പേസ്റ്റ്. ഇതാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ അർത്ഥവും ആശയവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.